സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങിയേക്കും എന്നറിയുന്നു ടെസ്റ്റ് നടത്തിപ്പ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുണ്ടാകും സമരത്തിൽ നിന്ന് സിഐ ടിയു പിന്മാറിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പണിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ഇളവ് നൽകിയുള്ള ഉത്തരവ് ഔദ്യോഗികമായി ലഭിക്കാത്തതിനാൽ മുൻ നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്താനാണ് നിലവിലെ തീരുമാനം ആവശ്യമെങ്കിൽ പോലീസ് സുരക്ഷ തേടാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെസ്റ്റ് മുടങ്ങിയിട്ട് നാല് ദിവസമായതോടെ പണമടച്ച് കാത്തിരിക്കുന്നവരും പ്രതിസന്ധിയിലായിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഡിയാഗോ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സെക്ഷൻ ഓഫീസർ ഒപ്പിടാത്തത് കാരണം ഈ ഉത്തരവിൽ ഇളവ് വന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് ടെസ്റ്റ് നടക്കാനുള്ള സാധ്യതയില്ല എന്തായാലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് പഴയ സർക്കുലർ പ്രകാരം അവർ ഒരിക്കലും ടെസ്റ്റ് നടത്താൻ വില്ലിങ് ആവില്ല എന്ന് തന്നെയല്ലേ അരുൺ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദവും പിന്നെ പിന്നെ പിന്നാലെയുണ്ടായ പ്രതിഷേധവും കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സംസ്ഥാനത്ത് ഏതാണ്ട് സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാം മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടുത്തെ ഗേറ്റ് പോലും തുറന്നിട്ടില്ല സാധാരണ ഈ ഒരു സമയത്ത് ഇവിടെ വലിയൊരു ക്യൂ ആണ് കാണേണ്ടത് ആളുകൾ ഈ ടെസ്റ്റിന് വരുന്ന ആളുകളുടെ വലിയൊരു ക്യൂ ആണ് ഇവിടെ അനുഭവപ്പെടുക പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള യാതൊരു ക്യൂവുമല്ല ഇന്നല്ല ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഗേറ്റുകളിലെല്ലാം തന്നെ ഓരോ സംഘടനകളും അവരുടെ കടികെട്ടി പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു നിലവിൽ സി ഐ ടി യു മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് പക്ഷേ ഈ ബാക്കി ഐ എൻ ടി യു സി അതുപോലെ തന്നെ ഈ സ്വതന്ത്ര സംഘടനകളൊക്കെ ഇപ്പോഴും സമരം തുടരുകയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറങ്ങിയിരുന്നു ഈ ഒരു ഉത്തരവിൻ്റെ കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പലവിധ ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോഴും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ നിലവിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഈ ഓഫീസർ ഇതിൽ വെക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ഒരു എംഒയിൽ ഇത്തരത്തിലുള്ള സെക്ഷൻ ഓഫീസർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളൊരു ചോദ്യം ഈ മോട്ടോർ മോട്ടോ ഉദ്യോഗസ്ഥർക്ക് ഇടയിലുണ്ട് അരുൺ ടെസ്റ്റിനായി ഇവിടെ ആരും വന്നിട്ടില്ല ഇത് മോട്ടോർ വെഹിക്കിൾ സ്കൂൾ നടത്തിപ്പുകാരും അവിടുത്തെ ആ ജീവനക്കാരുമാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് ഇപ്പോൾ ഈ എബിഡി ഉദ്യോഗസ്ഥർ ഈ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവർ ഇവിടെ ഏതാനും ദിവസങ്ങളായി ഇവിടെ സമരത്തിലാണ് നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ഈ ഒരു ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്യോഗസ്ഥ നടത്തിപ്പുകാർ ഇവിടെ സമരത്തിലാണ് ഇവരുടെ സമരപ്പന്തലാണ് സൈഡിൽ കാണാൻ കഴിയും ഇവർ ഇന്നും സമരത്തിൽ തന്നെയാണ് പ്ലക്കാർഡുകൾ എന്തിയാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട അരുൺ അത് ഏതാണ്ട് ഉറപ്പാണ് കാരണം ടെസ്റ്റ് നട ഗേറ്റ് തുറന്നാലും ആളുകൾ ആളുകളുണ്ടെങ്കിൽ ടെസ്റ്റ് എടുത്താൻ കഴിയുമോ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല ഒരു കുട്ടികൾ പോലും ഇവിടെ ലേണേഴ്സും പാസ് ആയിട്ടുള്ള ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല ലൈസൻസ് എടുക്കാൻ വേണ്ടി ആരും എത്തിയിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ഇവിടെ തടിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരാണ് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ തന്നെയുണ്ട് പ്രതിഷേധത്തിലാണ് ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് പ്ലാഡുകൾ എന്തിയാണ് ചേട്ടാ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ്

തിനെ എതിർക്കാൻ തന്നെയാണ് മുൻപോട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസം പ്രായോഗിക അല്ല പിന്നെ മൊത്തം ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു സംയുക്ത സമരസമിതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും പുതിയ ഇളവുകൾ നൽകിയിട്ടുണ്ട് ഇത് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ഇളവുകളൊന്നും കൊടുത്തിട്ടില്ല അദ്ദേഹം അത് വാക്കാല് പറയുന്നതാണ് എന്ത് ഇളവാണ് നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് പറയുന്നത് ഒരു ഒരിളവും അതിനകത്ത് കൊടുത്തിട്ടില്ല അവർ പറയുന്ന മുപ്പത് മുപ്പത് പേർക്ക് ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നത് നേരത്തെ അങ്ങനെയല്ല ഒരു ദിവസം അറുപത് പേർക്ക് ടെസ്റ്റ് ഡേറ്റ് നൽകാമെന്ന് സ്ലോട്ട് കൊടുക്കുക എന്നും അതിൽ പത്ത് പേര് പഴയ സ്ലോട്ട് ഫെയിലായവർക്കും ബാക്കി നാൽപ്പത് പേര് അല്ലാതെ സഹകരിക്കാമെന്നും പിന്നെ വിദേശത്ത് പോകുന്നവർക്ക് പത്ത് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ പെട്ടെന്നത് നാല്പതായിട്ട് മാറി അപ്പൊ ഇരുപത് സ്ലോട്ട് എവിടെ ഓരോ ദിവസം അദ്ദേഹത്തിന് ഓരോ തീരുമാനങ്ങളാണ് അത് ഞങ്ങൾ യോജിക്കുന്നില്ല അതുകൊണ്ട് സംയുക്തമായിട്ട് നമ്മൾ സംയുക്തമായിട്ടാണ് എല്ലാം ഒരു പാർട്ടി ബേസ് ചെയ്തിട്ടല്ല ഇവിടെ ഓൾ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സും പിൻവലിക്കുന്നവരെ സമരം പഴയ പിൻവലിക്കുന്നതുവരെ സമരം തുടരും സർക്കുലർ ചെയ്യണം നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിൻവലിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ ഈ ഓടുന്ന ബസ്സുകളും എല്ലാ പഴയ വാഹനങ്ങളെല്ലാം നിർത്തലാക്കട്ടെ ഇത് നമ്മളെ ഡ്രൈവിങ് സ്കൂളുകാരും മാത്രം നിർത്തലാക്കിക്കൊണ്ടുള്ളത് നല്ലാതും ശരിയല്ല അവരെല്ലാ വാഹനങ്ങളും നിർത്തലാക്കട്ടെ പുള്ളി പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെയുണ്ട് പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ അത് നിരത്തിൽ ഓടുന്നത് ഞങ്ങൾക്കറിയാം ഈ സർക്കുലർ പിൻവലിക്കാതെ ഇളവുകൾ സർക്കുലർ പിൻവലിക്കാതെ കുറച്ചുകൂടെ ഇളവുകൾ നൽകുകയാണെങ്കിൽ നമ്മളത് എല്ലാവർക്കും തീരുമാനമായിട്ടുള്ള അഭിപ്രായമോടെ നമ്മളത് അംഗീകരിക്കും അല്ലാത്ത പക്ഷേ ഞങ്ങൾ അംഗീകരിക്കില്ല എന്തായാലും സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇളവ് നൽകിയിട്ടുള്ള ഉത്തരവ് ഇത് ഔദ്യോഗികമായി ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് അടക്കം നൽകിയിട്ടില്ല കാരണം സെക്ഷൻ ഓഫീസർ ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഇന്ന് ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ പഴയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്താനായിരുന്നു ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു അവരുടെ യോഗം ഈ യോഗം ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് പഴയ സർക്കുലർ പൂർണ്ണമായിട്ടും പിൻവലിക്കണം ാണ് ഇല്ലെങ്കിൽ അവര് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇളവുകൾ സർക്കുലറായിട്ട് പുറത്തു വന്നിട്ടില്ല ആറുമാസത്തെ സാവകാശം കൊടുക്കുന്നത് ഇത് സ്കൂൾ അധികൃതർ പൂർണ്ണമായിട്ടും തള്ളുകയാണ് അല്ലേ അതെ അരുൺ കാര്യം അങ്ങനെയാണ് സ്കൂൾ അധികൃതർ ഇത് തള്ളുന്നുണ്ടെങ്കിലും സി എ ടി യു ഈ ഒരു സമരവുമായി ഇന്നു മുതൽ ക്ഷമിക്കണം ഈ ഒരു ഡ്രൈവിങ് ടെസ്റ്റുമായി ഇന്നുമുതൽ സഹകരിക്കും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ സി ഐ ടി യു ഇത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ ഒരു കുട്ടിയും അല്ലെങ്കിൽ ആരും തന്നെ ലൈസൻസ് എടുക്കാൻ എത്തിയില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ കാണാം പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത് ഇതിനുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നത് നമുക്കറിയണം പുതിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്താൻ സി ഐ ടി തയ്യാറാകുമ്പോൾ മറ്റ് സംഘടനകൾ തയ്യാറാകുമ്പോൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതും